പാടും നധമായോ ഇരുളിൽ ൊരുങ്ങുംപുംങ്ങൾ അരുളും മഴ നീർക്കണങ്ങളേ ശാന്തമായി തലോടും കുളിർ കാറ്റീണമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്ര നമ്പരം കാണാൻ മറന്നു രാഗേഷിന് ഹലോ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം താങ്ക് യു അപ്പോൾ രാകേഷ് ഒരു നല്ല ഗായകനാണ് കലാ സംവിധായകനാണ് ഗ്രാഫിക് ഡിസൈനറാണ് ഒരു ചിത്രകാരനാണ് നടനാണ് സത്യത്തിൽ ഈ പാട്ടിലേക്ക് ഒരു സ്നേഹം അപ്പോൾ ഒരു ചിത്രകാരനായതുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരു കലാസംവിധായനായതുകൊണ്ടാണോ എങ്ങനെയാണ് പാട്ടിലേക്ക് വരുന്നത് അതോ പാട്ടാണോ ആദ്യം

അങ്ങനെ പിന്നെ നമുക്ക് നമ്മളൊരു നാടക സംഘം നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ കുട്ടിയായിരുന്ന ടൈമിൽ തന്നെ പതിനഞ്ച് അപ്പൊ അവരോടൊപ്പം പോകുമ്പോ തന്നെ ആദ്യം തന്നെ പാട്ട് പഠിപ്പിക്കുന്ന ഒരു ചേട്ടനുണ്ട് ആളായിരുന്നു അതിന്റെ മ്യൂസിക് തീർച്ചയായിട്ടും അപ്പോൾ അപ്പൊ കൂടുതലായിട്ടും നമുക്ക് പാട്ട് അറിയാനും ഒക്കെ താല്പര്യ അപ്പൊ ഒരു പാട്ട് പാട്ടുമാഷ് കൂടിയാണ് അതെ അതെ സതീഷ് ബാബു അപ്പൊ ആ മാഷ്ട്ട്ട്ട്ടയുടെ കീഴിലാണ് അപ്പോൾ ആളുടെ ഒരു ശിക്ഷണത്തിലാണ് ഞാൻ തുടങ്ങിയത് ഒരു രണ്ട് വർഷമായി എനിക്ക് പോകാൻ പറ്റിയുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് അങ്ങനെ ഈ പാട്ടുകളൊക്കെ പഠിക്കുമ്പോ തന്നെ ശരിക്കും ഈ സതീഷ് ബാബുനെ കുറിച്ച് എനിക്കറിയാം ആളെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഈ സതീഷ് ബാബുവിന്റെ ഗാനങ്ങളിൽ കുറഞ്ഞുകഴിഞ്ഞാൽ നാടഗാനങ്ങള് നാടകങ്ങള് അങ്ങനെയൊക്കെ ശരിക്കും ഒരു നല്ല കലാകാരനാണ് ചിലർ എന്ന് പറഞ്ഞാൽ കമേഴ്സിയൽ ആസ്പെക്സ് ഒക്കെയുള്ള കുറെ കലാകാരന്മാരുണ്ടല്ലോ അതേ തന്നെ കലയെ ശരിക്കും മനസ്സിലിട്ട് താലോലിക്കുകയും അതിനെ കൊണ്ടുതറക്കുകയും ചെയ്യുന്ന ഒരു കലാകാരൻ തന്നെയായിരുന്നു സതീഷ് ബാബു അവര് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആ ഒരു കാലഘട്ടം നമ്മൾ സതീഷിന്റെ കൂടെ എനിക്ക് തീർച്ചയായിട്ടും കൂടെ നടക്കുമ്പോ എനിക്ക് ചോദിക്കാൻ പറ്റും മാഷും അതുപോലെ തന്നെ ബാബുരാജിക്കും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും അല്ലെ ഒരു പാട്ടുകാരൊക്കെ പരിചയപ്പെടുന്നു കാരണം തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു തുടക്കകാലം മലയാള സിനിമയുടെ സംഗീത ശാഖയുടെ തന്നെ തുടക്കം എന്ന് അവരൊക്കെ തന്നെയാണ് തുടങ്ങിയുള്ള ആളുകളാണ് അപ്പൊ എങ്കിലും ലളിത സംഗീതം എന്നൊക്കെ പറയുമ്പോൾ വളരെ ടഫ് ആയിട്ടുള്ള സംഗീതമാണെങ്കിലും മാഷ്ട പാട്ടുകളൊക്കെ ഓർമ്മയുണ്ടാവും അല്ലേ ഏതെങ്കിലും പാട്ട് മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ അപ്പോൾ ശ്രോതാക്കൾക്കായിട്ട് പാടി കൊടുക്കാൻ ദേവരാജൻ ദേവരാജമാഷ്ടോ ബബുരാജിന്റെയോ ആ ഒരു കാല എഴുപത് ഒരു പാട്ട് ഏതായിരിക്കും നമുക്ക് ഓർമ്മ വരിക പെട്ടെന്ന് അങ്ങനെ പാടുകയാണ് ഏറ്റവും തന്നെയാണ് ബാബുരാജിക്കേണ്ട ഒരു പാട്ട് നമുക്ക് ശ്രോതാക്കൾക്കായിട്ടൊന്നും പാടിയാലോ അനുരാഗാനം ആരു നീ ആരുണീദേവദേ അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ആരു നീ ാണ് അപ്പൊ ജയറൻ്റെ ഒരു പാട്ടാണ് നോക്കില്ല ജയേന്ദ്രൻ പാടിയിട്ടുള്ള പാട്ടാണ് അപ്പൊ ആ അത്തരം ഗാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ പുതിയ കാലഘട്ടത്തിലെത്തെ ഗാനങ്ങളും വളരെ മധുരമായിട്ടുള്ള ഒരുപാട് ഗാനങ്ങളുണ്ട് തീർച്ചയായിട്ടും ഈ പൂമുത്തോളെ തുടങ്ങിയിട്ടുള്ള അത്തരം രഞ്ജിൻ രാജന്റെ ഒക്കെ പാട്ടുകളാണ് അതെ അതെ ആ ഒരു രീതിയിലുള്ള പാട്ടുകളൊക്കെ പാടാറുണ്ടോ ശരിക്കും ഏതായിരിക്കും അങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പാട്ട് നമുക്ക് പാടിക്കൊടുക്കാൻ പറ്റുമ്പോ പൂമുത്തോളെ ീ ആരീരാ ഇടറല്ലേ മണിമുത്തേ കൺമണി മാരത്തൂറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി മാരത്തോളം മഴവില്ലായി വളരേണി ആഴി തിരമാല പോലെ കാത്തും കാളി ചെറും അപ്പോൾ ഈ ആ പാട്ടും നമുക്കിപ്പോ ഈ കാലഘട്ടത്തിൽ ശരിക്കും പറയണെങ്കില് ആ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ചില പാട്ടുകളാണ് നമ്മുടെ ഗസൽ ശാഖയില് ഒക്കെ വരുന്ന രീതിയിലുള്ള കുറെ പാട്ടുകളും വരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരുപാട് പാട്ടുകളാണ് ഒരുപാട് നല്ല പാട്ടുകൾ അതിൽ ആരാണ് നിങ്ങൾക്ക് ഒരു ഗസൽ മലയാളം ഗസലിലൊക്കെ വരുന്ന രണ്ട് മൂന്ന് പേരുണ്ട് ഇപ്പൊ ഉംബായി തുടങ്ങിയിട്ടുള്ള അപ്പൊ അതിൽ ആരായിരിക്കും ചിലപ്പോ തലമുറയിലുള്ള മലയാള സിനിമയിൽ തന്നെ സംഗീതം പകരുന്ന ഒരാളുണ്ട് ഈ ഗസൽ ശാഖയിൽ നിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് നിന്നും വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരെന്താണ് ആ ഷഹബാ സമൻ ഷഹബാസമൻ തുടങ്ങിയിട്ടുള്ള ആളുകള് മലയാള സിനിമയിൽ ഒരുപാട് നല്ല ഒരു ശരിക്കും പറഞ്ഞാൽ മരണം എത്തുന്ന നേരത്ത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഗാനങ്ങളല്ലാതൊന്നും പതുക്കെ പതുക്കെ ഇങ്ങനെ കയറി വരുന്ന കുറച്ച് ഓർമ്മകളിൽ നമ്മുടെ നമ്മുടെ ഒരു ഓർമ്മകള് ഷഹബാസമന്റെ ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ടോ പാടാനായിട്ട് ശ്രോതാക്കൾക്കായിട്ട് പാടാനായിട്ട് െന്ന് പറയുമ്പത്തന്നെ നമുക്ക് ആദ്യം വരുന്നത് ആകാശമായവളെയാണ് ആയിട്ട് ആകാശമായവളേ അകലെ പറന്നവളേ ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയിരുന്നു ഞാൻ ഞ്ഞുപോയി വഴിയും മറന്നുപോയി തോരാത്തരാമഴി ചൂട്ടുമണഞ്ഞു പോയി പാട്ടും മുറിഞ്ഞുപോയി ഞാനോ ശൂന്യമായി പ്രതിരോധമായിട്ടുള്ള ഒരു ഗാനങ്ങളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ പാട്ടുകളൊക്കെ ശരിക്കും ഒരു പുതിയ തലമുറയെ തന്നെ നമുക്ക് പ്രതിനിധീകരിക്കുന്ന കുറെ കലാകാരന്മാരാണ് അവരൊക്കെ നിലനിൽക്കുന്നത് മുമ്പായി പിന്നെ മലയാള സിനിമ മലയാള സിനിമയ്ക്ക് സംഗീതം പകരാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് അനുരാഗം എന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്ന ഒരു ശരിക്കും മുമ്പായിട്ട് പാട്ടുകൾ കാരണം ഒരു തപലിസ്റ്റായിരുന്ന അദ്ദേഹം ഇപ്പൊ സംഗീതം തേടി യാത്ര ചെയ്ത് തിരിച്ചു വന്നിട്ട അങ്ങനെ ഒരു സംഭവം അപ്പൊ ഞാൻ ഇതൊക്കെ കേട്ട് കേട്ട് തറമ്പിച്ച് ഒരുപാട് കാതുകളിൽ സംഗീതം എത്തിച്ചേരുന്ന ഒരാളാണ് രാകേഷ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ രാകേഷ് സ്വന്തമായിട്ട് ഏതെങ്കിലും പാട്ടുകളൊക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ടോ കുറച്ച് പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഏതെങ്കിലും ഒരു പാട്ട് സ്വന്തമായിട്ട് ചെയ്തൊരു പാട്ടൊന്ന് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളത് ഇറങ്ങിയിട്ടില്ല എന്നാലും ഇറങ്ങാൻ വേണ്ടിയിട്ട് മ്യൂസിക് കഴിഞ്ഞിരിക്കുന്നുണ്ട് വർഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു പാട്ടുണ്ട് പാടാൻ മറ്റു സുഹൃത്താണ് അതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ള ധനേഷ് എന്നു പറഞ്ഞു ആ ഓക്കെ നോവിൻ താരാട്ട നീ ീ എണ് ഉറക്കീലേ അമാറൂടേറ്റ് ഞാനെന്നുറങ്ങിയ വേനലിൻ പ്രണയത്തിൻ പ്രണയത്തിൻമയായ പെയ്തതേ നീ പെയ്തതേ